നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കഴിഞ്ഞ 1 മെയ് ആറിലേക്ക് വ്യാഴം വന്നത്. അതുവരെ 5 ഭാവത്തിൽ നിന്നത് കണ്ട് നല്ല ദൈവാധീനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചന്ദ്രലഗ്നാധിപതിയും 4 ഭാവാധിപതിയുമായിരിക്കുന്ന വ്യാഴം ശത്രുസ്ഥാനത്തേക്ക് പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് നല്ല പ്രവൃത്തികളും നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവൃത്തികളും ചെയ്താലും ഫലത്തിൽ അതിന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ കർമാധിപതി പഞ്ചമഹാവൃക്ഷത്തിൽ ഭദ്രായോഗം ചെയ്താണ് നിൽക്കുന്നത്. നിപുണായോഗം ചെയ്ത് ഭാഗ്യാധിപതിയും കർമാധിപതിയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലുണ്ടാകുമെങ്കിലും തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ളൊരു യോഗമാണുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ചും ശത്രു സ്ഥാനാധിപതിയും കൂടി ബാധാസ്ഥാനത്ത് കർമാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ മുഖാന്തരം തൊഴിലിലെ തടസ്സങ്ങളും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ശത്രുദോഷ പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുകയും ഗണപതി ഹോമം കഴിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട ശത്രുദോഷത്തിൻ്റെ ദുരിതത്തിന് പരിഹാരം വരുത്തണം. കാരണം 4 ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകെ എടുത്തിയാട്ടം, വീട് വിട്ടു നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല 5 ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും വാശി പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുക, എന്തെങ്കിലും മനസ്സിലൊരു കാര്യം തീരുമാനിച്ചാൽ അതിന് മറ്റാര് എന്ത് പറഞ്ഞാലും അത് ദോഷമാണെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എന്ത് പ്രതിസന്ധികളുണ്ടായാലും അത് തന്നെ പൂർത്തീകരിക്കാനായിട്ടും വാശി എടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാകും. അതൊരു കണക്കിന് കുറേ ഗുണവുമാണ്, മറ്റൊരു കണക്കിന് ചിന്തിച്ചാൽ ദോഷവുമാണ്. അപ്പോൾ ചെയ്യുക, ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളോ അതിനുവേണ്ടി വാശി പിടിക്കുന്നത് നല്ലതാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനും ദോഷമാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാനും ഇടവരാൻ സാധ്യതയുണ്ട്. കാരണം കർമ്മസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ കർമ്മഗതിയേത് കർമ്മവിഹിതർ ദുഷ്കീർത്തി രാജ്ഞാക്ഷതി എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് കർമാധിപതി ബലവാനാണെങ്കിലും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങളും തടസ്സങ്ങളും വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കർമാധിപതി ബാധാസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സൽക്കർമ്മം അത് ചെയ്തിട്ട് ദുഷ്കർമ്മമുളവായി വരിക എന്ന് പറയുന്നൊരു യോഗമാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടെക്നിക്കലായിട്ട് IT ഫീൽഡിലുള്ള തൊഴിൽ, അധ്യാപനം, ബാങ്കിങ് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശത്രുദോഷമുള്ളത് കാരണം കൊണ്ട് തടസ്സങ്ങൾ വരാനും സാധ്യതയുള്ളത് കൊണ്ട് ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്കൊക്കെ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യാം. ശിവക്ഷേത്രത്തിലെ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കടുംബായസം കഴിപ്പിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങളും വ്യാഴപ്പഴങ്ങളുടെ പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്യവിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം എന്നീ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറിയാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ചിലവ് വർദ്ധിക്കാനാണ് ഇപ്പോൾ യോഗമുള്ളത്. അതുപോലെ തന്നെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ദോഷങ്ങൾ പരിഹരിച്ചാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ വീട് വിട്ട് ജലജലധനഭോക്ത എന്ന് പറയുന്ന യോഗം, കടൽ കടന്നു പോവുക, വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും 6 വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ദോഷം എല്ലാവർക്കും തന്നെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ടാണ് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. എവിടെ ചെന്നാലും നല്ല സഹായങ്ങൾ കിട്ടാൻ യോഗമുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് സുഖം അനുഭവിക്കാനും യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രിയകലഹോസ്തകത എന്ന് പറയുന്ന ഒരു യോഗം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.